ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബാങ്ക് എക്സാമിനേഷൻസിനും അതിനുശേഷം നടക്കുന്ന ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബാങ്കിങ് അവയർനെസ്സിൻ്റെ കുറച്ച് ടിപ്സുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാങ്കിങ് അവയർനെസ്സിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻസ്. സോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ആർ ബി ഐ ഫംഗ്ഷൻസ്. ആർ ബി ഐ ഫംഗ്ഷൻസ് എന്താണ്? സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിട്ടുള്ള പേര് ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ പേര്. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പേരെന്താണ്? ബാങ്കേഴ്സ് ബാങ്ക്. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പേരാണ് ഗവൺമെൻറ്സ് ബാങ്ക്. മൂന്നാമത്തെ ഫംഗ്ഷൻ്റെ പേരാണ് കറൻസി ഇഷ്യൂ. നാലാമത്തെ ഫംഗ്ഷൻ്റെ പേരാണ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. അഞ്ചാമത്തെ ഫംഗ്ഷൻ്റെ പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. ലാസ്റ്റ് ഫംഗ്ഷൻ്റെ പേരാണ് ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട്. സോ വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് ആർ ബി ഐ? ഫസ്റ്റ് വൺ ഈസ് ബാങ്കേഴ്സ് ബാങ്ക്, സെക്കൻഡ് വൺ ഈസ് ഗവൺമെൻറ്സ് ബാങ്ക്, തേർഡ് വൺ ഈസ് കറൻസി ഇഷ്യൂ, ഫോർത്ത് വൺ ഈസ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, ഫിഫ്ത് വൺ ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ, ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ലാസ്റ്റ് ഫംഗ്ഷൻ എന്നാണ് ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് എന്നു പറയപ്പെടുന്നത് അവസാനത്തെ ഫംഗ്ഷൻ്റെ പേര്. മനസ്സിലായല്ലോ. സോ ഇനി നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയപ്പെടുന്നത് ബേസിക് ലെവലിൽ വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ. ക്ലാസിക്കലായിട്ട് സ്ഥിരമായിട്ട് ബാങ്ക് എക്സാമിനേഷന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അഞ്ച് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ അഞ്ച് ഓപ്ഷനകത്ത് ഈ ഏതെങ്കിലും ഓപ്ഷൻ എന്ത് ചെയ്യപ്പെടണം? നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. അടുത്തൊരു ചോദ്യമുണ്ട്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ. താഴെ പറയുന്നതിൽ ആർ ബി ഐയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന ആറ് ഫംഗ്ഷനുകളിൽ അല്ലാതെ ഏത് ഫംഗ്ഷൻ അവർക്ക് ഉൾക്കൊടുത്തിയാലും അത് ആർ ബി ഐയുടെ എന്തല്ല, ഫംഗ്ഷൻ അല്ല. സാധാരണഗതിയിൽ കടന്നു വരുന്ന ഓപ്ഷൻ എന്ന് പറയപ്പെടുന്നത് ജനറൽ ബാങ്കിങ്, അതായത് എന്താണ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ജനറൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെ ചെയ്യുന്ന ബാങ്കുകളെ രാജ്യത്ത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. എന്തുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിളിക്കാനുള്ള കാരണം? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നിക് നെയിം തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ബാങ്കേഴ്സ് ബാങ്ക് എന്നുള്ള പേരാണ് അല്ലേ. അപ്പം എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ബാങ്കുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി അല്ലെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇഷ്യൂയിങ് അതോറിറ്റി ഓഫ് ബാങ്കിങ് ലൈസൻസ് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ ഈസ് ദ ഇഷ്യൂയിങ് അതോറിറ്റി ഓഫ് ബാങ്കിങ് ലൈസൻസ് ഇൻ ഇന്ത്യ. ആൻസർ ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നിലവിൽ നൽകിയിട്ടുള്ള ഒരു ബാങ്ക് ലൈസൻസ് അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇഷ്യൂയിങ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഓഫ് ബാങ്കിങ് ലൈസൻസ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് ചില ബാങ്കുകളുടെ പ്രവർത്തനങ്ങളൊക്കെ രാജ്യത്ത് എന്ത് ചെയ്യപ്പെടുന്നു, ക്യാൻസൽ ആക്കുന്നു, റദ്ദാക്കുന്നു. അത് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്യാൻസലൈസേഷൻ ഓഫ് ബാങ്കിങ് ലൈസൻസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും ആൻസർ എന്ത് പറഞ്ഞാൽ മതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് ലൈസൻസുകൾ എന്ത് ചെയ്യപ്പെടുന്നത്, ക്യാൻസൽ ചെയ്യുവാനായിട്ടുള്ള അതോറിറ്റിയും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. മനസ്സിലായല്ലോ. പിന്നീട് നമ്മൾ ഇന്ത്യൻ ബാങ്കിങ് സെനാരിയോയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് മെർജിങ് അല്ലെങ്കിൽ അമാൽഗമേഷൻ ഓഫ് ബാങ്ക്സ് അല്ലെ. രണ്ടോ അതിലധികമോ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു, മെർജ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് മെർജിങ് ഓഫ് ടു ഓർ മോർ ബാങ്ക്സ് അല്ലെങ്കിൽ അമാൽഗമേഷൻ ഓഫ് ടു ഓർ മോർ ബാങ്ക്സ് ക്യാൻ ബി ഡൺ വിത്ത് ഓൺലി ദി പെർമിഷൻ ഓഫ് ആർ ബി ഐ. ആർ ബി ഐയുടെ
final anuvada thodu kudi maatrame endi cheyathullu adu nadappakkan kadiyathullu. Of course bankukalkku sondamayitto bankukalde udamastharayittulla ippa public sector bankukalokke anengil avarkku endi cheyapadam public sector bankukalde udamasthar government of india aanu avarkku endi cheyapadam propose cheya pakshe adin angeekaram kodukkanda aarana reserve bank of india aanu appo issuing of banking license in india cancellation of banking license in india avasaana nammal paranja point endana merging of two or more banks merging of two or more banks can be done with the permission of reserve bank of india മനസ്സിലായല്ലോ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നമുക്കറിയാം അല്ലേ റെഗുലേറ്റർ ഓഫ് ബാങ്കിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് ബിസിനസ് എന്നോ ബാങ്കിംഗ് ആക്ടിവിറ്റിയോ അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കിംഗ് റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം കാര്യം എന്താണ് ചില ബാങ്കുകളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത് ചില ബാങ്കുകളെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഈ പോയിന്റ് അവസാനത്തെ പോയിന്റ് നമുക്കിങ്ങനെ പറയാം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റെഗുലേറ്റർ ഓഫ് ബാങ്കിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബാങ്കിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റെഗുലേറ്റർ ഓഫ് ബാങ്കിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും ആര് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആറ് ഫംഗ്ഷൻസ് അതിനകത്ത് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ബാങ്കേഴ്സ് ബാങ്ക് ആ ഫംഗ്ഷനിൽ നിന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യപ്പെട്ടത് വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത പാർട്ടിൽ നമ്മൾ ബാങ്കേഴ്സ് ബാങ്കിലെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റെഗുലേറ്റർ എന്നുള്ള ഫംഗ്ഷൻസിനെ കൂടുതൽ എന്ത് ചെയ്യപ്പെടുന്നു ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് കൂടുതലായി സംസാരിക്കുന്നു സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനുകളിലും അതിനുശേഷം നടക്കുന്ന ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനിലുമൊക്കെ നമ്മളുടെ ബാങ്കിങ് അവെയർനെസ് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കുന്ന ബേസിക് ലെവലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെ എന്ത് ചെയ്യപ്പെടുക അറ്റൻഡ് ചെയ്യുക കാര്യമെന്ന് പറയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ ഇഫക്റ്റീവായിട്ടും നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ബാങ്കിങ് അവെയർനെസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ കഴിയും കുറച്ച് ഒന്ന് വർക്ക് ചെയ്താൽ നമുക്കത് കിട്ടും സോ അതിൻ്റെ കൂടുതൽ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യപ്പെടാൻ കഴിയും നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയും സോ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രം ടീം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് സ്റ്റഡീസ് താങ്ക് യു ഇഫ് യു ലൈക്ക് അവർ കണ്ടന്റ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്